ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരളത്തിൽ വർഗീയ പ്രചാരണം ശക്തമാക്കാൻ ബിജെപി സംഘപരിവാർ അനുകൂല ഓൺലൈൻ മാധ്യമങ്ങളുടെ യോഗം ബിജെപി ദേശീയ സെക്രട്ടറി ബി എൽ സന്തോഷ് വിളിച്ചു ചേർത്തു. കെ സുരേന്ദ്രൻ, സി കൃഷ്ണകുമാർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. വിവരങ്ങളുമായി വിജിൻ തിരുവനന്തപുരത്ത് നിന്നും ചേർന്നുട. വിജിൻ, ഇങ്ങനെയൊരു യോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഈ ഓൺലൈൻ മീഡിയാസിനെ ഒക്കെയും വിളിച്ചു വരുത്തിക്കൊണ്ട് ബിജെപി നടത്തുന്ന നീക്കം, അത് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? പ്രിയ, തീർച്ചയായും 2024 പൊതു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പുതിയ നീക്കത്തിനാണ് ബി ജെ പി ഇപ്പോൾ തുടക്കമിട്ടിരിക്കുന്നത്. ഈ വ്യാജ പ്രചരണങ്ങളും അതുപോലെ തന്നെ വർഗീയ പ്രചരണങ്ങളും കൂടുതലായി നടത്താൻ ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയാണ് സാധിക്കുക എന്ന ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ 12 വരുന്ന ഓൺലൈൻ മാധ്യമ മേധാവികളുടെ യോഗം കൊച്ചിയിൽ ഒരു ഹോട്ടലിൽ വിളിച്ചു ചേർത്തത്. ബി എൽ സന്തോഷാണ് ഈ യോഗം വിളിച്ചു ചേർത്തത്. അതിൽ കെ സുരേന്ദ്രനും അതുപോലെ തന്നെ സി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളും പങ്കെടുത്തു. ഈ 12 മാധ്യമ മേധാവികൾക്കും ബി എൽ സന്തോഷ് നിർദ്ദേശം നൽകിയത് തങ്ങൾക്ക് അനുകൂലമായ വാർത്തകൾ നിരന്തരമായി പ്രചരിപ്പിക്കുക എന്നത് തന്നെയാണ്. ഒപ്പം അവരുടെ ആവശ്യങ്ങൾ, അവർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ പലതും കേന്ദ്ര സർക്കാരിൻ്റെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തി ഈ മറ്റു തരത്തിലുള്ള കേസുകൾ ഉൾപ്പെടെ വരുന്നതിനെ ചെറിയ തരത്തിലുള്ള അയവ് വരുത്താനുള്ള നടപടികൾ സ്വീകരിക്കാം എന്ന ഉറപ്പും അവർക്ക് നൽകിയിട്ടുണ്ട്. എന്തായാലും 2024 തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വലിയ രീതിയിലുള്ള ഒരു വർഗീയ പ്രചാരണത്തിനാണ് ബി ജെ പി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കൂടുതൽ ശക്തമായ നിലയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഓൺലൈൻ മാധ്യമങ്ങളെ തന്നെ നേരിട്ട് ഈ യോഗം വിളിച്ച് അവർക്ക് നിർദ്ദേശം നൽകുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നേരത്തെയും ഈ മുഖ്യധാരാ മാധ്യമങ്ങളിൽപ്പെട്ട ചിലരെ ഒഴിവാക്കിയിട്ടുള്ള യോഗങ്ങൾ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂർ കേരളത്തിലെത്തിയ സാഹചര്യത്തിൽ വിളിച്ചു ചേർത്തിരുന്നു. ഇത് വലിയ തരത്തിലുള്ള ചർച്ചയാവുകയും ചെയ്തു. തുടർന്ന് കേന്ദ്ര ദില്ലിയിൽ പ്രകാശ് ജാവ്ദേക്കറിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ചില മലയാള മാധ്യമ പ്രവർത്തകരെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇതെല്ലാം വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും വിധേയമായിരുന്നു. ഇപ്പോൾ ഈ ഓൺലൈൻ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി വലിയ രീതിയിൽ ബി ജെ പി സംഘപരിവാർ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. അത്തരം വർഗീയ പ്രചരണങ്ങൾ നടത്താനുള്ള ഒരു നീക്കമാണ് പുതിയ നീക്കത്തിലൂടെ ബി ജെ പി ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ ഈ ബി എൽ സന്തോഷ് ഈ യോഗത്തിൽ പറഞ്ഞത് കേരളത്തിലെ മതനിരപേക്ഷ മാധ്യമങ്ങൾ ജിഹാദി മാധ്യമങ്ങളാണ് എന്നാണ്. അത് അർത്ഥം വയ്ക്കുന്നത് തീർച്ചയായും വലിയ രീതിയിലുള്ള ഈ ഹിന്ദു വർഗീയ ആശയങ്ങൾ കൂടുതലായി, അത്തരം വാർത്തകൾ കൂടുതലായി പ്രചരിപ്പിക്കാനുള്ള ഒരു വേദിയായി ഇത്തരം ഓൺലൈൻ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്താൻ ബി ജെ പി പോകുന്നു എന്ന് തന്നെയാണ്. ശക്തമായ നിലയിലുള്ള വർഗീയ പ്രചരണം കേരളത്തിലേക്ക് അഴിച്ചുവിടാനുള്ളൊരു ശ്രമം നടക്കുന്നു. അത്തരത്തിൽ മതനിരപേക്ഷതയെ തകർക്കുക, ആ രീതിയിലുള്ള മതനിരപേക്ഷതയെ തകർത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമേ ബി ജെ പിക്ക് ഏതെങ്കിലും രീതിയിലുള്ള സ്വാധീനം കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവാണ് തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ഈ ബി എൽ സന്തോഷ് നേരത്തെ തന്നെ കേരളത്തിലെത്തി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. നേരത്തെ ബി ജെ പി നേതൃതലത്തിൽ പോലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട് ഈ ബി എൽ സന്തോഷിൻ്റെ നേതൃത്വത്തിൽ. കർണാടക തിരഞ്ഞെടുപ്പിൻ്റെ ചുമതലക്കാരനായിരുന്നു ബി എൽ സന്തോഷ്. കർണാടക തിരഞ്ഞെടുപ്പിലെ വലിയ തോൽവിക്ക് ശേഷമാണ് ഇനി കേരളം ലക്ഷ്യമിട്ടുള്ള പുതിയ നീക്കത്തിന് ബി ജെ പി ശ്രമം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് തീവ്രമായിട്ടുള്ള വർഗീയ പ്രചരണം അടിച്ചേൽപ്പിക്കാൻ കൂടുതൽ ഓൺലൈൻ കൂടുതൽ ആളുകൾ ഓൺലൈൻ മാധ്യമങ്ങളെയാണ് വാർത്തകൾക്കും മറ്റ് വിവരങ്ങൾക്കുമായി ആശ്രയിക്കുന്നത് എന്ന തിരിച്ചറിവിൽ നിന്ന് ഈ 12 മാധ്യമ മേധാവികളെ വിളിച്ചു വരുത്തി തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു പുതിയ പ്ലാറ്റ്ഫോമിന് നേതൃത്വം രൂപം കൊടുക്കാനുള്ള ഒരു ശ്രമം ബി ജെ പിയുടെ ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി തന്നെ നേരിട്ട് മുൻകൈയെടുത്ത് നടത്തിയിരിക്കുന്നത്. പ്രിയ, വിജയ, ഈ യോഗത്തിന്റെ വിവരങ്ങളൊക്കെയും പുറത്തു വന്നിരിക്കുന്നു. അതിപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്ന ഘട്ടമാണ്. ഇതിലൊരു മറുപടി എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. അത് അവർ നൽകിയ തീരൂ. ഏതെങ്കിലും തരത്തിൽ ഈ ഒരു വാർത്തയെ സംബന്ധിച്ചുള്ള പ്രതികരണം ബി ജെ പി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നോ അതുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നോ വരുന്നുണ്ടോ? തീർച്ചയായും അത്തരത്തിലുള്ളൊരു പ്രതികരണം വന്നിട്ടില്ലെങ്കിൽ കൂടി പ്രിയ, ഇവർ ഈ യോഗം വിളിച്ചു ചേർത്തതിന് കാരണമായി പറയുന്നത് പിണറായി വിജയൻ സർക്കാരിൻ്റെ മാധ്യമ വേട്ടയ്ക്കെതിരായ ഓൺലൈൻ മാധ്യമങ്ങളുടെ യോഗം, മാധ്യമ മേധാവികളുടെ യോഗം എന്ന പേരിലാണ് ഈ യോഗം ചേർന്നിട്ടുള്ളത്. ഇത്തരത്തിൽ നമുക്കറിയാം നേരത്തെ തന്നെ ചില മാധ്യമ മേധാവികൾ അവർക്ക് ഇഷ്ടമുള്ള വളരെ മോശമായ വാർത്തകൾ ഉന്നതരായിട്ടുള്ള ആളുകൾക്കെതിരായി പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെതിരായി കേസ് വന്ന് ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിയമ നടപടികളിലേക്കെല്ലാം കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ വലിയ രീതിയിൽ ഓൺലൈൻ മാധ്യമങ്ങൾ ഒരു കൃത്യതയും വ്യക്തതയും ഇല്ലാതെ വാർത്തകൾ അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈയൊരു
കാരണം പറഞ്ഞാണ്. അതാണ് ഈ മാധ്യമ മേധാവികൾ ഈ ബി എൽ സന്തോഷിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത്. തങ്ങൾ ഈ ബി ജെ പി അനുകൂല വാർത്തകൾ, ഒപ്പം തന്നെ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കാനുള്ള വാർത്തകൾ നൽകാം, പക്ഷേ ഇത്തരം കേസുകളിലും നിയമനടപടികളിലും തങ്ങൾക്ക് സഹായം നൽകണം എന്ന ആവശ്യമാണ് അവർ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ അതിന് സഹായം നൽകാൻ കഴിയും എന്ന് പരിശോധിക്കാമെന്നാണ് ബി എൽ സന്തോഷ് ഇവർക്ക് ഉറപ്പ് നൽകിയത്. എന്തായാലും ബി ജെ പി നേതാക്കളിൽ നിന്നോ മറ്റ് നേതാക്കളിൽ നിന്നോ ഒന്നും പ്രതികരണം ഉണ്ടായിട്ടില്ല. സി പി എം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി നേരത്തെ തന്നെ നമ്മളോട് പ്രതികരിച്ചത്, ഇത്തരം ശ്രമങ്ങൾ നേരത്തെയും ബി ജെ പി തുടങ്ങിയിട്ടുണ്ട്. ആയിരക്കണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെ ഉണ്ടാക്കി അതിൽ വ്യാജപ്രചരണങ്ങൾ നേരത്തെ തന്നെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഗ്രൂപ്പുകളിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നേരിട്ട് ബി ജെ പി ആണ് എന്ന് മനസ്സിലാക്കി ഉള്ള പ്രചരണമാണ്. ഈ ഇപ്പോൾ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ കുറേ ആളുകൾ എങ്കിലും ആശ്രയിക്കുന്ന, വാർത്തകൾക്കും മറ്റ് വിവരങ്ങൾക്കുമായി ആശ്രയിക്കുന്ന സംവിധാനമാണ് ഇപ്പോൾ ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അത്തരം മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തി ജനങ്ങളെ വർഗീയ, അവരുടെ വർഗീയ പ്രചരണങ്ങൾ കൂടുതലായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണിപ്പോൾ നടക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഇന്നത് ഈ വാർത്ത പുറത്തു വന്നിട്ടേ ഉള്ളൂ, വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പ്രതികരണങ്ങൾ തീർച്ചയായും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയും അതുപോലെ തന്നെ സി പി എമ്മിനെതിരെയും കൃത്യമായ വാർത്തകൾ നൽകണമെന്നും ബി എൽ സന്തോഷ് ഈ യോഗത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും കൂടുതൽ തീവ്രമായ വർഗീയ അജണ്ട ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ 12 വരുന്ന മാധ്യമ ഓൺലൈൻ മാധ്യമ മേധാവികളുടെ യോഗം ഇപ്പോൾ ബി എൽ സന്തോഷ് കേരളത്തിലെത്തിയപ്പോൾ കൊച്ചിയിൽ ഒരു സ്വകാര്യ ഹോട്ടലിൽ ചേർന്നിരിക്കുന്നത്. ശരി, എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേരളത്തിൽ വർഗീയ പ്രചരണം ശക്തമാക്കാനുള്ള നീക്കത്തിലേക്ക് ബി ജെ പി കടന്നിരിക്കുന്നു. സംഘപരിവാർ അനുകൂല ഓൺലൈൻ മാധ്യമങ്ങളുടെ യോഗം ബി ജെ പി ദേശീയ സെക്രട്ടറി ബി എൽ സന്തോഷ് വിളിച്ചു. ഇതിന്റെ വിശദാംശങ്ങളാണ് വിജയൻ നൽകിയത്.